നമസ്കാരം. ജമ്മു കാശ്മീരിൽ പുതിയ മൂന്ന് ഔദ്യോഗിക ഭാഷകൾ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കാശ്മീരി, ഹിന്ദി, ഡോഗ്രി എന്നിവ പുതിയതായി ചേർത്തു. ഉറുദുവും ഇംഗ്ലീഷുമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഔദ്യോഗിക ഭാഷകൾ. ഇപ്പോൾ ആകെ അഞ്ചെണ്ണമാണ് ഭാഷകളായുള്ളത്. ഇതുവരെ കാശ്മീരിൽ കാശ്മീരി ഭാഷ ഔദ്യോഗിക ഭാഷ ആയിരുന്നില്ലേ എന്ന ചോദ്യം ഉയരാം. സത്യം ഇതാണ്, കാശ്മീരിയത് അഥവാ കാശ്മീരി സംസ്കാരത്തിന് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഒന്നും തന്നെ ഈ ഭാഷയോടോ സംസ്കാരത്തോടോ ആദരവുണ്ടായിരുന്നവരല്ല. അവരൊക്കെ പുറത്തുനിന്ന് വന്ന ഭാഷാ സംസ്കാരം, തത്വസംഹിതകൾ എന്നിവയുടെ വക്താക്കളായിരുന്നു. പാകിസ്ഥാന്റെ ദേശീയ ഭാഷയായ ഉറുദുവായിരുന്നു കാശ്മീരിലെ പ്രധാന ഔദ്യോഗിക ഭാഷയും സ്കൂളുകളിലെ ബോധന ഭാഷയും ഇതുതന്നെയായിരുന്നു. കാശ്മീരി ഇപ്പോൾ മിക്കവാറും ഒരു സംസാര ഭാഷ മാത്രമാണ്. ആ ഭാഷയിൽ കഴിഞ്ഞ കുറേ ദശകങ്ങളായി കാര്യമായി ഒന്നും എഴുതപ്പെടുന്നില്ല. കാശ്മീരി ഭാഷ കാണണമെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ നോക്കണം എന്ന് തമാശയായി പറയാറുണ്ട്. കറൻസി നോട്ടിൽ 15 ഭാഷകളിൽ നോട്ടിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അഞ്ചാമത് കാണുന്നതാണ് കാശ്മീരി. പക്ഷേ ഇത് ഉറുദു അഥവാ പേർഷോ അറബിക് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. കാശ്മീരി ഭാഷ ഒരു കാലത്ത് എഴുതിയിരുന്നത് ശാരദാ ലിപിയിൽ ആയിരുന്നു. ദേവനാഗരിയും ഗുരുമുഖിയുമായി സാമ്യമുള്ളതാണ് ശാരദാ ലിപി. ദേവനാഗരിയിലും ഉറുദുവിലും എഴുതാൻ ഉപയോഗിക്കുന്ന പെർഷോ അറബ് ലിപിയുമാണ് പിന്നീട് കാശ്മീരി എഴുതിയിരുന്നത്. ഹിന്ദുക്കൾ ദേവനാഗരിയിലും മുസ്ലിങ്ങൾ ഉറുദുവിലും എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ മിക്കവാറും ഉറുദുവിൽ മാത്രമായി. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് ഇത്രയധികം ഔദ്യോഗിക ഭാഷകൾ വേണ്ടിവരുന്നത്? ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു സംസ്ഥാനമല്ല ജമ്മു കാശ്മീർ. അതുകൊണ്ട് തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ ഉള്ള പ്രദേശം കൂടിയാണ് ഇത്. പഴയ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മൂന്ന് പ്രധാന മേഖലകളിലും മൂന്ന് സംസാര ഭാഷകളാണ് ഉണ്ടായിരുന്നത്. കാശ്മീർ താഴ്വരയിൽ കാശ്മീരിയും ജമ്മുവിൽ ദോഗ്രിയും ലഡാക്ക് ഭാഗത്ത് ലഡാക്കി അഥവാ ഭോട്ടിയുമാണ് സംസാര ഭാഷ. ഇതിനു പുറമെ പഞ്ചാബിയും പഹാഡിയും ദർദിയും ഗുജറിയും ഒക്കെ ഉണ്ട്. ഈ ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ അവരുടെ ഭാഷകൾ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ലഡാക്ക് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം ഇപ്പോഴില്ല. ഇന്ത്യ വിഭജന കാലത്ത് ഇത്രയധികം ഭാഷകൾ ഉള്ള സ്ഥലത്ത് ഒരു ഭാഷാ നയം ഉണ്ടാക്കി എടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നിരിക്കണം. പക്ഷേ ഈ നയരൂപീകരണത്തിൽ കാശ്മീരിയും മറ്റു പ്രദേശങ്ങളും ഭാഷകളും പിന്തള്ളപ്പെട്ടു എന്ന് മാത്രം. വിദേശ ഭാഷകളായ ഉറുദുവും ഇംഗ്ലീഷുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെറ്റാണ് ഇപ്പോൾ തിരുത്തപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ സംസാര ഭാഷയായ കാശ്മീരിയും ജമ്മു മേഖലയിലെ സംസാര ഭാഷകളായ ദോഗ്രിയും ഹിന്ദിയും ഇപ്പോൾ ഔദ്യോഗിക ഭാഷകളാകാൻ പോവുകയാണ്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭരണ ഔദ്യോഗിക ഭാഷ മാത്രമല്ല, സ്കൂളുകളിലെ ബോധന ഭാഷയും കാശ്മീരിയല്ല. സ്കൂളുകളിൽ ബോധനമാധ്യമം ആദ്യകാലത്ത് ഉറുദുവായിരുന്നു. പക്ഷേ നിലവിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ ജമ്മു കാശ്മീരിലും പ്രധാനമായും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വിദ്യാഭ്യാസം. ത്രിഭാഷാ സമ്പ്രദായത്തിൽ സ്കൂളുകളിൽ രണ്ട് ഭാഷകൾ നിർബന്ധമാണ്. അതിൽ ഒന്ന് ഇംഗ്ലീഷ്, രണ്ടാമത്തേത് ഹിന്ദിയോ ഉറുദുവോ ആകാം. മൂന്നാമത്തെ ഭാഷയായി ധാരാളം ഓപ്ഷനുകളുമുണ്ട്, കാശ്മീരി, ദോഗ്ര, ഭോട്ടി, പഞ്ചാബി തുടങ്ങിയവ. പക്ഷേ മിക്കവയും പഠിപ്പിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. കാശ്മീരി ഭാഷ പഠിക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങിയത് 2008 മാത്രമാണ്. 2018 കൊല്ലപ്പെട്ട കാശ്മീരി പത്രാധിപർ ഷുജാത് ബുക്കാരി ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. എങ്കിലും ഇപ്പോഴും കാര്യമായ പഠനം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് അധ്യാപകരില്ല എന്നൊക്കെയാണ് ഇതിന് ന്യായീകരണമായി പറയുന്നത്. ഇന്ത്യയുടെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ കാശ്മീരി ഭാഷയിൽ ഒരു പത്രമോ മാസികയോ സാഹിത്യമോ ഔദ്യോഗിക കുറിപ്പുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. കാശ്മീരിൽ നിന്ന് മിക്കവാറും ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു ഭാഷയാണ് ഇത്. ആ ഭാഷയാണ് ഇപ്പോൾ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.